എൻ്റെ പേര് സംഗീത് ശിജേഷ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എളുപ്പത്തിലൊരു ഞണ്ട് കറി എങ്ങനെ ഉണ്ടാക്കാം എന്ന് കാണിച്ചു തരാനാണ്. ഇതിനായി 1 കിലോ ഞണ്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഞണ്ട് നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. ഇനി കറി വെക്കാനുള്ള ചേരുവകളാണ്. ഇതിനായി 3 പച്ചമുളകും മീഡിയം സൈസിലുള്ള ഒരു ഉള്ളിയും ഒരു വലിയ തക്കാളിയും 1 കഷ്ണം ഇഞ്ചിയും ഒരു ഇത്തിരി പുളിയുമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പച്ചമുളകും ഇഞ്ചിയും തക്കാളിയും ഉള്ളിയും ചെറുതായി മുറിച്ചെടുക്കാം. അതിനായി 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയുമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. ഇതിനായി ഒരു ചീനച്ചട്ടി എടുത്ത് ഗ്യാസിൽ വെച്ച് ഗ്യാസ് ഉണക്കുക. ചീനച്ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഉള്ളി, പച്ചമുളക്, ഇഞ്ചി ഇവ ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. ഉള്ളി നന്നായി വഴന്നു വരാൻ ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി നന്നായി വാടി തുടങ്ങുമ്പോൾ നേരത്തെ മുറിച്ചു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും ഇപ്പോൾ നന്നായി വാടി തുടങ്ങി. ഈ സമയത്ത് നേരത്തെ എടുത്തു വെച്ച പൊടികൾ ഇതിലേക്ക് ചേർക്കാം. പൊടികളെല്ലാം മൂത്തു വന്നതിനു ശേഷം അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് ഇളക്കി കൊടുത്തതിനു ശേഷം വൃത്തിയാക്കി വെച്ച ഞണ്ട് എടുത്ത് ഇതിലേക്ക് ഇടാം. ഇനി പാത്രം അടച്ചു വെച്ച് ഞണ്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് പാത്രം തുറന്ന് ഇളക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ കറി പാത്രത്തിന്റെ അടിയിൽ പിടിക്കും. ഉപ്പ് കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഇപ്പോൾ നമ്മളുടെ ഞണ്ട് കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഞണ്ട് കിട്ടുമ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.